നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് എവർട്ടണെ അവർ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൻ്റെ 2ാം പകുതിയിൽ സൂപ്പർ താരം ഏർലിംഗ് ഹാലൻഡ് നേടിയ 2 ഗോളുകളാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈയൊരു വിജയം സമ്മാനിച്ചിട്ടുള്ളത്. നഥാൻ അക്കെ, കെവിൻ ഡിബ്രോയിനെ എന്നിവരാണ് മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി അസിസ്റ്റുകൾ സ്വന്തമാക്കിയത്. ഈ മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ഗോളുകൾ നേടാനാവാത്തതിൽ ഹാലൻഡ് വളരെയധികം നിരാശനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു കോൺഫിഡൻസ് നഷ്ടമായിരുന്നു. ഇതിനെക്കുറിച്ച് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാർഡിയോള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത്, ഹാലൻഡിൻ്റെ ബോഡി ലാംഗ്വേജ് മോശമായിരുന്നുവെന്നും ഗോളടിക്കാനാവാത്ത സമയത്തും ആത്മവിശ്വാസത്തോടു കൂടി കളിക്കണമെന്നുമാണ് പെപ്പ് ഇപ്പോൾ ഉപദേശമായിക്കൊണ്ട് ഹാലൻഡിന് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ 2 ഗോളുകൾ അദ്ദേഹത്തെ വളരെയധികം സഹായിക്കും, മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ആദ്യ പകുതിയിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് വളരെ മോശമായിരുന്നു, എന്നാൽ 2ാം പകുതി മികച്ചതായിരുന്നു. ഗോൾ നേടിയതോടുകൂടി അദ്ദേഹത്തിന് ആത്മവിശ്വാസം കൈവന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ എല്ലാം ശരിയായിരുന്നു. ഗോൾ നേടിയില്ലെങ്കിലും ശരിയായ ബോഡി ലാംഗ്വേജ് ഉണ്ടാക്കിയെടുക്കാൻ ഇനിയും ഹാലൻഡ് പഠിക്കേണ്ടതുണ്ട്. ഗോളുകൾ നേടാൻ കഴിയുമെന്നുള്ള ഒരു പോസിറ്റീവായ ആത്മവിശ്വാസത്തോടുകൂടി ഓരോ സമയത്തും അദ്ദേഹം കളിക്കളത്തിൽ തുടരണം. ഇതൊരു പരാതിയൊന്നുമല്ല, നോർമലായിട്ടുള്ള കാര്യമാണ്. ഗോളുകൾ നേടാൻ കഴിയാത്തത് കുഴപ്പമില്ല, പക്ഷെ ശരിയായ രീതിയിൽ നമ്മൾ കളിക്കേണ്ടതുണ്ട്. ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പരിക്ക് കാരണം 2 മാസത്തോളം ഏർലിംഗ് ഹാലൻഡ് കളിക്കളത്തിന് പുറത്തായിരുന്നു. ഈയിടെയായിരുന്നു അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയത്. 18 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് 16 ഗോളുകളും 5 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞു. ഇന്ന് UEFA ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ FC കോപ്പൻഹാഗനാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.